ഇനി തിരുവനന്തപുരത്തേക്കാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് ഞായറാഴ്ച മുതൽ പൊതുജനങ്ങൾക്കായി സർവീസ് തുടങ്ങുകയാണ്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരിക്കും സർവീസ് നടത്തുക. ഇതിന് മുന്നോടിയായി ബസ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കും. മുഹമ്മദ് ഹാത്തിഫ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹാത്തിഫ്, ഈ ബസ് സർവീസിന് സജ്ജമായി കഴിഞ്ഞു? ശീതൽ, ഏറെ വിവാദങ്ങൾക്കൊടുവിൽ 4 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ നവകേരള ബസ് ഇപ്പോൾ നിരത്തിലിറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറി കാണാം. കോഴിക്കോട് നിന്നും ബാംഗ്ലൂരുവിലേക്കാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി സർവീസ് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി, നമുക്ക് കാണുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ബസ്സിലേക്ക് കയറാനും ഇറങ്ങാനുമായി ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം, അത് വലിയൊരു രാഷ്ട്രീയ വിവാദവുമായിരുന്നു. അത് ഈ ബസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ഈ ഇത് തന്നെയാണ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനമാണ്. ഇത് നമുക്ക് തന്നെ, അതായത് യാത്രക്കാർക്ക് തന്നെ താഴോട്ടും മുകളിലോട്ടും കയറാനും ഇറങ്ങാനുമുള്ള ഈ ഇലക്ട്രോണിക് സംവിധാനവും ഈ ലിഫ്റ്റിൽ ഉണ്ട്. അതാണ് ഈ ലിഫ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബസ്സിൽ ഏകദേശം വലിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ബസ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാണുന്നത് പോലെ തന്നെ 20 സീറ്റുകളായിരുന്നു മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി 20 സീറ്റുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സീറ്റുകളെല്ലാം എടുത്തു മാറ്റി 25 സീറ്റുകളാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ബസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയും ഈ പുഷ്ബാക്ക്, 26 പുഷ്ബാക്ക് സീറ്റുകൾ തന്നെയാണ്. ഈ സീറ്റുകൾക്കിടയിൽ മൊബൈൽ ചാർജിംഗ് പോർട്ടലും കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്ക് കാണുന്നത് പോലെ തന്നെ ഈ ഭാഗത്ത്, അതായത് ഈ ഭാഗത്താണ് നമുക്ക് മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ്, ഈ ഭാഗത്തുള്ള സീറ്റും ഇപ്പോൾ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ഇതിന്റെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഇതിലെ മാറ്റങ്ങൾ വരുത്തിയത്? മാറ്റം ബാറ്റാച്ചാട്, പിന്നെ യാത്രയുടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്യാരണ്ടിയാണ്, യാതസുമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ആഡംബരം എന്ന് പറയുന്നത് ഇതിലുള്ള ടെലിവിഷൻ തന്നെയാണ്. ഈ ടെലിവിഷൻ സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ഈ യാത്രക്കാർക്കായി ലഗേജ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലഗേജ് സംവിധാനം, യാത്രക്കാർക്കായി വലിയൊരു ലഗേജ് സംവിധാനം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് KSRTCയുടെ ആദ്യത്തെ ശുചിമുറിയുള്ള ബസ് കൂടിയാണ് ഈ നവകേരള ബസ്. ഈ ശുചിമുറിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള ശുചിമുറിയാണ്, നല്ല വൃത്തിയുള്ള ശുചിമുറിയാണ് ഈ ബസ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ബംഗളൂരുവിലേക്കാണ് കോഴിക്കോട് നിന്നും എല്ലാ ദിവസവും 4 മണിയോടുകൂടി ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്ന ബസ്. ബംഗളൂരുവിൽ ഏകദേശം രാവിലെ 11:35 എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തിരിച്ചും 2:30 കോഴിക്കോടേക്ക് തിരിച്ചും ഈ ബസ്സിന് സർവീസ് ഉണ്ട്. ശീത, എസ് ഈ രീതിയിലാണ് ഷെഡ്യൂളും സമയവും അടക്കമുള്ള ക്രമീകരണങ്ങൾ. ഏതായാലും ഒരുപാട് സൗകര്യങ്ങളോടെയുള്ള ബസ് യാത്രയ്ക്കായി സജ്ജമായിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഹാത്തിഫ് അവിടെ നിന്നും കാണിച്ചത്. ചില ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ നവകേരള ബസ്സിൽ വരുത്തിക്കൊണ്ടാണത് സർവീസിനായി നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്.